ஹலோ எல்லாருக்கும், பியூர் சோல் யூடியூப் சேனலுக்கு எல்லாருக்கும் ஸ்வாகதம். அப்போ இந்த வீடியோ எந்தான்னு வச்சுக்கிங்களா, ப்ரா இந்த மாதிரி எல்லாரும் யூஸ் ചെയ്യുന്നൊരു സാധനമാണ് അല്ലേ? എല്ലാ പെൺകുട്ടികളും യൂസ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്യാത്ത ആൾക്കാർ വളരെ കുറവാണ്. എന്താ പറയുക, മാറിടും പലർക്കും, പല രീതിയിലും പല സൈസിലും. അപ്പോൾ ഫസ്റ്റ് സൈസുകാർ എന്താ പറയുക, ഒരു സ്മോൾ സൈസുള്ളവർ, പിന്നെ മീഡിയം സൈസുള്ളവർ, പിന്നെ ലാർജ് സൈസുള്ളവർ. ഈ സ്മോൾ സൈസുള്ളവർക്കാണെങ്കിൽ പൊതുവെ വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം അവർക്ക് എല്ലാ ഷോപ്പുകളിലും ഇത് അവൈലബിൾ ആണ്. പക്ഷേ മീഡിയം സൈസുള്ളവർ, കുറച്ച് ലാർജ് സൈസുള്ളവരും, എന്താ പറയുക, കുറച്ച് എന്താ പറയുക, മാറിടങ്ങൾ കുറച്ച് തൂങ്ങി കിടക്കുന്ന ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞവരാണെങ്കിൽ കുഞ്ഞു പാൽ കുടിക്കുന്നതുകൊണ്ട് ഇത് തൂങ്ങി കിടക്കാറുണ്ട്. അപ്പം അതുപോലെയുള്ളവർക്ക് പറ്റിയിട്ടുള്ളവരും ബ്രാ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. ഡെലിവറി നമ്മളെല്ലാവരും എന്താ പറയുക, കുഞ്ഞു പാൽ കുടിക്കുന്നതുകൊണ്ട് എന്താ പറയുക, ആ ഷേപ്പ് കിട്ടത്തില്ല, അത് നമ്മളെ തൂങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് ശരിയാക്കണം. ആ ശരിയാക്കാൻ ഒരു വഴിയുണ്ട്. അപ്പം സാധാരണ പെൺകുട്ടികളെ പോലെ, ടീനേജുള്ള ഒരു പെൺകുട്ടികളെ പോലെ നമ്മൾക്കും എന്താ പറയുക, കുറച്ചും കൂടി പൊങ്ങി നിൽക്കണം അല്ലേ, നന്നായിട്ടൊന്ന് പൊങ്ങി നിൽക്കണം. അതിനായിട്ടൊരു വഴിയുണ്ട്. അത്യാവശ്യം നല്ലൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ബ്രാ വാങ്ങിക്കുവാണെങ്കിൽ പ്രശ്നം പരിഹരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ബ്രാ ആണെങ്കിൽ ഒരു 300-350 റേഞ്ച് വരും. ഈ റേഞ്ചിലുള്ളത് വാങ്ങിക്കുകയാണെങ്കിൽ ഈ പ്രശ്നം നമുക്ക് ഒഴിവാക്കാം. ഈ യൂസ് ചെയ്യാനുള്ള ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലോസത്തിൻ്റെ ബ്രാൻഡുണ്ട്, പിന്നെ ജോക്കിയുടെ ഉണ്ട്, സ്ത്രീകൾക്കും ഉണ്ടെന്നാണ്. അതെ, ജോക്കി, പിന്നെ അതുപോലെ തന്നെ ബ്ലോസം. കൂടുതലും ഗേൾസ് ബ്ലോസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്ലോസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല എന്താ പറയുക, നല്ല ഫിറ്റ് കിട്ടും, എന്താ നല്ല ഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ കപ്പ് ഒരുവിധം എന്താ പറയുക, ലാർജ് സൈസിൽ അവൈലബിൾ ആണ്, 40 വരെ ഉണ്ട്. പിന്നെ എന്താ പറയുക, പെട്ടെന്ന് ചീത്തയിപ്പോല്ല, നമുക്ക് 1, 2, 3 വർഷമൊക്കെ ഉറപ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ അത് വാങ്ങിച്ചിട്ട് 3-4 വർഷം തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല ബ്രാൻഡഡ് സാധനം വാങ്ങിച്ചാലുള്ള ഗുണം അതാണ്. നമ്മൾ പുറത്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അകത്ത് വിലവറിനായിട്ടിട്ട് കാര്യമില്ല, എന്നാലേ ആ ഡ്രസ്സിൻ്റെ ഭംഗി നമുക്ക് കിട്ടത്തുള്ളൂ. ഇത് ഞാൻ വാങ്ങിച്ചിരിക്കുന്ന ബ്ലൗസത്തിൻ്റെ ഒരു ബ്രാ സൈസാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കംഫർട്ട് ഫീലാണ്. എന്താ, കപ്പ് നല്ല വലുതാണ്, അതുപോലെ നല്ല ഹുക്സാണ്, പെട്ടെന്നൊന്നും പൊട്ടി പോകത്തില്ല. പിന്നെ എന്താ പറയുക, ഇത് നല്ലൊരു ലാർജ് സൈസിലുള്ളത് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അതുപോലെ തന്നെ ഇതിന് ഹാക്കുണ്ട്. അപ്പോൾ ഇതിനൊരു ഹാക്കും കൂടി ഉണ്ട്. ഈ ഹാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, ഇതെൻ്റെ ബ്ലൗസത്തിൻ്റെ എൻ്റെ ബ്രാ, ഈ ബ്രായിൽ ഇങ്ങനെ വന്നിട്ട് വള്ളിയാണ്. ഈ വള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിങ്ങനെ നമ്മളിങ്ങനെ ആക്കി കൊടുക്കുക, ഇങ്ങനെ ആക്കുന്തോറും ഇവിടെ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ആക്കി കൊടുക്കുക, നമ്മുടെ സൈസിനനുസരിച്ച് കുറയ്ക്കുക. നമുക്കിപ്പോൾ ടീനേജ് പിള്ളേരെ പോലെ കംഫോർട്ടബിളായിട്ട്, പിന്നെ എന്താ പറയുക, കുറച്ച് പൊങ്ങി നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അതായത് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ നല്ല ചെറുതായി. ഇനി എന്താ പറയുക, പൊങ്ങി നിൽക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താ പറയുക, നമുക്കിത്തിരി ശ്വാസം മുട്ടലുകളൊക്കെ തോന്നും. അങ്ങനെ ശ്വാസം മുട്ടലൊന്നും വേണ്ട, എനിക്ക് കുറച്ച് താഴ്ന്നാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഹാപ്പി എന്താ പറയുക, നിങ്ങൾക്ക് ശ്വാസം മുട്ടി നിൽക്കാൻ താല്പര്യമില്ല, പൊങ്ങണ്ട, ഇങ്ങനെ അണിച്ചിട്ട് ഇങ്ങനെ അണിച്ചാൽ മതി, ഇത് നല്ല കംഫോർട്ടായിട്ട് ഇരുന്നോളും, ഉണ്ടാവും, അത് വലുതായി. അപ്പം അത്യാവശ്യം എന്താ പറയുക, നമുക്ക് ശ്വാസം മുട്ടലൊന്നും തോന്നില്ല, പക്ഷെ കുറച്ച് തൂങ്ങി നിൽക്കും, പക്ഷെ നമുക്ക് അൺകംഫർട്ടബിൾ ആയിരിക്കും. എന്താ പറയുക, തൂങ്ങി നിൽക്കുന്ന അത്ര മോശമാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് തൂങ്ങി നിൽക്കണ ഇഷ്ടമല്ല, എനിക്ക് നല്ല എന്താ പറയുക, കംഫർട്ടബിളായിട്ട് ഇരിക്കണം. അപ്പോഴേ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വീഡിയോസായിട്ട് വീണ്ടും വരാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. പിന്നെ നോട്ടിഫിക്കേഷൻ എന്താ പറയുക, വരും അല്ലേ? ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുവെങ്കിൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം. താല്പര്യമുള്ളൊരു മെമ്പർഷിപ്പും കൂടി എടുക്കാം. അപ്പം നമുക്കിനി ഇൻഫോർമേറ്റീവ് ആയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നീ അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബൈ.